വളരെ നല്ല കമ്പനികളുടെ സ്റ്റോക്കിൽ ലോങ് ടേമിലേക്ക് പണം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ റിട്ടേൺസ് ഉണ്ടാക്കാൻ പണം ഉണ്ടാക്കാൻ നമുക്ക് എല്ലാവർക്കും താല്പര്യമുള്ള കാര്യമാണ്. എന്നാൽ അത് എങ്ങനെയാണ് ചെയ്യുക? ഈ നല്ല കമ്പനികളെ എങ്ങനെയാണ് കണ്ടെത്തുക? നിങ്ങൾക്ക് അറിയുന്നതാണ്, ഫണ്ടമെന്റൽ അനാലിസിസ് ചെയ്തുകൊണ്ട് അല്ലെ നമ്മൾ എല്ലാവരും പഠിച്ചതാണ്. ഞാൻ ഓൾറെഡി കുറെ വീഡിയോസ് ചെയ്തിട്ടുള്ളതാണ്. ഒരു കമ്പനിനെ എടുക്കുക, അതിന്റെ ഫണ്ടമെന്റൽ അനാലിസിസ് നടത്തുക. അതിലൂടെ നമുക്ക് മനസ്സിലാകും ആ കമ്പനി നല്ലതാണോ, അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമോ, ക്വാളിറ്റി ഉള്ള കമ്പനിയാണോ എന്ന് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഫണ്ടമെന്റൽ അനാലിസിസ് ചെയ്യാൻ അറിയുമോ? കൂടുതൽ പേർക്കും അറിയാമെന്ന് എനിക്കറിയാം. ഇനി അറിയുന്നില്ലെങ്കിൽ മുകളിൽ വീഡിയോസ് കൊടുക്കുന്നുണ്ട്, അതെല്ലാം കാണുകയാണെങ്കിൽ നിങ്ങൾക്കും ഫണ്ടമെന്റൽ അനാലിസിസ് ചെയ്യാൻ പഠിക്കാൻ പറ്റുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഫണ്ടമെന്റൽ അനാലിസിസ് അറിയാമെങ്കിലും കൂടുതൽ പേരും ഫണ്ടമെന്റൽ അനാലിസിസ് ചെയ്യാറില്ല. അങ്ങനെ ഫണ്ടമെന്റൽ അനാലിസിസ് ചെയ്തുകൊണ്ട് നല്ല സ്റ്റോക്കുകളെ കണ്ടെത്താൻ ശ്രമിക്കാറില്ല. നിങ്ങൾ എന്താ ചെയ്യുന്നത്? നിങ്ങൾ എൻ്റെ അടുത്ത് സ്റ്റോക്ക് ഓഫ് ദ മന്തിൻ്റെ വീഡിയോസ് ചെയ്യാൻ പറയും, അല്ലെങ്കിൽ ഫണ്ടമെന്റൽ അനാലിസിസ് കമ്പനികളുടെ ഫണ്ടമെന്റൽ അനാലിസിസ് ചെയ്ത വീഡിയോസ് ചെയ്യാൻ നിങ്ങൾ ആവശ്യപ്പെടും. സ്വയം അധികം ആരും ഫണ്ടമെന്റൽ അനാലിസിസ് ചെയ്യാൻ പോകാറില്ല. എന്തുകൊണ്ടാണ്? ഏറ്റവും വലിയ റീസൺ എന്ന് പറയുന്നത് അത് ഭയങ്കര പാടുള്ള പണിയാണ്. പാട് എന്നുള്ളതിനേക്കാൾ കൂടുതൽ കുറേയധികം സമയമെടുക്കുന്ന പണിയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഒരു കമ്പനിയുടെ ഫണ്ടമെന്റൽ അനാലിസിസ് നടത്തണമെങ്കിൽ ആദ്യം അതിൻ്റെ ആനുവൽ റിപ്പോർട്ട് ഡൗൺലോഡ് ചെയ്യണം. അത് തന്നെ ഉണ്ടാകും ഒരു 300-400 പേജുകൾ. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ പേജും വായിച്ച് പഠിക്കണം. അതിനുശേഷം അതിൻ്റെ ഫൈനാൻഷ്യൽ നമ്പേഴ്സിലേക്ക് നോക്കണം. പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റിലേക്ക്, ബാലൻസ് ഷീറ്റിലേക്ക്, ക്യാഷ് ഫ്ലോ അനാലിസിസിലേക്ക്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിലേക്കും എല്ലാം നോക്കി മുഴുവനായിട്ട് അതിൻ്റെ നമ്പേഴ്സ് നോക്കി മനസ്സിലാക്കി പഠിച്ച് ഫൈനാൻഷ്യൽ റേഷ്യോസ് വർക്കൗട്ടാക്കി ഫുൾ സ്റ്റഡി നടത്തണം. എത്രയിൻ്റെ? ഒരു വർഷത്തെ മാത്രമല്ല, കഴിഞ്ഞ 2, 3, 5 വർഷത്തെ ഇത്രയും പഠനങ്ങൾ നടത്തിയാൽ മാത്രമേ ഒരു കമ്പനി നല്ലതാണോ മോശമാണോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഫണ്ടമെന്റൽ അനാലിസിസ് എന്ന് പറയുന്നത് വളരെയധികം ടൈം കൺസ്യൂമിങ് ആയ, വളരെയധികം പാടുപെട്ട ഒരു പണിയാണ്. അത്രയും ചെയ്താൽ മാത്രമേ ഒരു കമ്പനീനെ പറ്റി സ്റ്റഡി നടത്തിയിട്ട് അത് നല്ലതാണോ മോശമാണോ എന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയും സമയം കൊടുക്കണം, ഇത്രയും പാടുപെടണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ലെറ്റ്സ് ബി വെരി ഓണസ്റ്റ് കൂടുതൽ പേരും ഫണ്ടമെന്റൽ അനാലിസിസ് നടത്താത്തതും ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റിലേക്ക് സ്റ്റോക്ക് മനസ്സിലാക്കാനായിട്ട് മറ്റുള്ളവരുടെ അടുത്ത് ചോദിക്കുന്നതും. അപ്പോൾ എത്രയൊക്കെ പാടാണെങ്കിലും നമ്മുടെ പണി ഇതായതുകൊണ്ട് നമുക്ക് ഇന്ന് എത്ര സമയമാണെങ്കിലും അത്ര സമയം എടുത്തുകൊണ്ട്, അത്രയും ഡിഫിക്കൽട്ടായിട്ടുള്ള ആ പണി എടുത്തുകൊണ്ട് ഒരു കമ്പനിയുടെ ഫണ്ടമെന്റൽ അനാലിസിസ് നടത്തി നോക്കിയാലോ. അപ്പോൾ കേട്ട് വരുന്നത് ക്യാംസ് എന്ന കമ്പനി. ക്യാംസ് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ക്യാംസ് എന്ന കമ്പനി വളരെ നല്ല രീതിയിൽ ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉണ്ട് എന്ന് കേട്ട് വരുന്നുണ്ട്. അങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസ് അല്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ക്യാംസിൻ്റെ ഒരു ഫണ്ടമെന്റൽ അനാലിസിസ് ഈ പറഞ്ഞ പോലെ മുഴുവനായിട്ട് ഭീകരമായൊരു സ്റ്റഡി നടത്തി നമുക്കൊന്ന് നടത്തി നോക്കിയാലോ. എന്താണ് അഭിപ്രായം? റെഡിയല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് പരിപാടിയിലേക്ക് എൻ്റർ ചെയ്യാം. ഫണ്ടമെന്റൽ അനാലിസിസ് നമ്മൾ ചെയ്യാൻ പോവുകയാണ് ക്യാംസിൻ്റെ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അങ്ങനെ അതിഭീകരമായ മണിക്കൂറുകൾ നീണ്ടു നിന്ന ഒരു യുദ്ധം പോലെയുള്ള ഒരു പ്രയത്നത്തിന് ശേഷം ക്യാംസിനെ പറ്റി ഒരു മുഴുവൻ സ്റ്റഡി നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിൻ്റെ എല്ലാ വിധത്തിലുള്ള നമ്പേഴ്സിലേക്ക് നോക്കിയിട്ടുണ്ട്. അതിൻ്റെ പ്രോഫിറ്റബിലിറ്റി എത്രയുണ്ട്, അതിൻ്റെ കടങ്ങൾ എത്രയുണ്ട് കമ്പനിക്ക്, അതിൻ്റെ ഓപ്പറേഷണൽ എഫിഷ്യൻസി എത്രയുണ്ട്, നന്നായിട്ടാണോ പെർഫോം ചെയ്യുന്നത്, മുന്നിലേക്കുള്ള പൊട്ടൻഷ്യൽ എന്താണോ, ഇതെല്ലാം നോക്കിയിട്ട് ഫൈനലി ഒരു തീരുമാനത്തിലേക്ക് എത്താൻ സാധിച്ചിട്ടുണ്ട്. ക്യാംസ് മോശമല്ലാത്തൊരു കമ്പനിയാണ്, റൈറ്റ്? കുറേയും കൂടെ ബെറ്റർ സ്റ്റഡീസ് ഇതിലേക്ക് നടത്തുകയാണെങ്കിൽ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്, റൈറ്റ്? ആ ഒരു പ്രിലിമിനറി സ്റ്റഡി എന്തായാലും ഇത്രയും മണിക്കൂറുകൾ കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇതൊക്കെ കൊണ്ടാണ് ഫണ്ടമെന്റൽ അനാലിസിസ് വളരെ പാടാണ്, കുറേ ടൈം കൺസ്യൂമിങ് ആണ് എന്ന് പറയുന്നത്. എന്നാൽ ആണോ? അങ്ങനെയാണോ? അതായത് നമുക്കറിയാം ഫണ്ടമെന്റൽ അനാലിസിസ് തീർച്ചയായിട്ടും കുറേ ടൈം കൺസ്യൂമിങ് ആണ്. നമ്മൾ ഡെപ്ത്തിലേക്ക് പോയാൽ കുറേയധികം സമയം എടുക്കേണ്ടതുണ്ട്. എന്നാൽ ഞാൻ എപ്പോഴും പറയുന്നത് എന്താ, പരേറ്റോ പ്രിൻസിപ്പിൾ, 80-20 റൂൾ. നമുക്ക് അറിയേണ്ട 80% കാര്യം ഒരു വളരെ ചെറിയ ഇൻഡിക്കേറ്ററിൽ നിന്ന് എപ്പോഴും കിട്ടുന്നതാണ്. അങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ അതല്ലേ ഏറ്റവും നല്ല രീതി. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ആനുവൽ റിപ്പോർട്ട് ഇത്രയും വളരെ ഡീപ്പായിട്ട് പഠിക്കേണ്ട, ഇമ്പോർട്ടൻ്റ് എന്താണോ അത് മാത്രം നോക്കിയാൽ മതി. എന്നാൽ വാട്ട് ഇഫ് ഐ സേ
ഇത്രയും ഒന്നും പണിപ്പെടാതെ ഇത്രയും നമ്മൾ ചെയ്ത കാര്യങ്ങൾ, ഇതിൽ നിന്ന് നമ്മൾ അറിയാൻ ശ്രമിച്ച കാര്യങ്ങൾ വളരെ പെട്ടെന്ന് ഒരൊറ്റ ഇൻഡിക്കേറ്ററിലൂടെ നമുക്ക് അറിയാൻ സാധിക്കുകയാണെങ്കിലോ, ആ ഒരൊറ്റ സാധനത്തിലേക്ക് നോക്കിയിട്ട് ഒരു കമ്പനി നല്ലതാണോ മോശമാണോ എന്ന് അറിയാൻ സാധിക്കുകയാണെങ്കിലോ, ആ ഒരൊറ്റ നമ്പർ പറയുകയാണെങ്കിൽ ഈ കമ്പനി ഏറെക്കുറെ നല്ലതാണ്, ഇനി ഇതിനെപ്പറ്റി വേണമെങ്കിൽ ഡീപ്പായിട്ട് സ്റ്റഡി ചെയ്തുകൊള്ളൂ എന്നൊരു നമ്പർ നമ്മളെ ഹെൽപ്പ് ചെയ്യുകയാണെങ്കിലോ, ഇത്രയും മണിക്കൂറുകൾ നീണ്ടു നിന്ന പണി വെറും ഒരൊറ്റ മിനിറ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റിയെങ്കിലോ, അടിപൊളിയായിരിക്കില്ലേ? അപ്പൊ അങ്ങനെ ഫണ്ടമെന്റൽ അനാലിസിസ് ചെയ്യാൻ, ഒരു നല്ല ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റിൽ ഒരു നല്ല സ്റ്റോക്കിനെ കണ്ടെത്താൻ സഹായിക്കുന്ന ഒരു അതിഭീകരമായ ഒരു ഇൻഡിക്കേറ്റർ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത്. അതിന് വിളിക്കുന്നത് പിട്രോസ്കി സ്കോർ എന്നുള്ളതാണ്. ഒരൊറ്റ സ്കോറിലേക്ക് നോക്കിയാൽ അറിയാൻ പറ്റും കമ്പനി നല്ലതാണോ മോശമാണോ എന്ന്. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളെ ചലഞ്ച് ചെയ്യുകയാണ്, വെറും ഒരൊറ്റ മിനിറ്റ് കൊണ്ട് ക്യാംസിനെ പിട്രോസ്കി സ്കോർ കൊണ്ട് അനലൈസ് ചെയ്തുകൊണ്ട് കമ്പനി നല്ലതാണോ മോശമാണോ എന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോവുകയാണ്. അതിന്റെ മെത്തേഡ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ ടൈമർ ഇതാ സ്റ്റാർട്ട് ചെയ്തോളൂ. അപ്പോൾ നിങ്ങൾ വളരെ സിമ്പിളായിട്ട് ഇതാ സ്ക്രീനറിൻ്റെ വെബ്സൈറ്റിലേക്ക് വരിക. www.screener.in എന്നുള്ളതാണ് വെബ്സൈറ്റ്. മുകളിൽ വന്നിട്ട് സെർച്ച് ഫോർ എ കമ്പനി, അവിടെ ചെന്നിട്ട് കമ്പനി സെർച്ച് ചെയ്യുക. ക്യാംസ് ആണല്ലോ നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മൾ ക്യാംസ് സെർച്ച് ചെയ്തു, ക്യാംസിലേക്ക് വന്നു. ഇവിടെ വന്നിട്ട് താഴെ ആഡ് റേഷ്യോ ടു ടേബിൾ എന്നുള്ളതുണ്ട്. അപ്പോൾ ഇവിടെ വന്ന് നമുക്ക് പിട്രോസ്കി സ്കോർ എന്നുള്ളത് ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ഓൾറെഡി ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്ന പോലെ പിട്രോസ്കി സ്കോറ് 8 ആണ് എന്ന് കാണാൻ പറ്റുന്നുണ്ട്. പിട്രോസ്കി സ്കോർ ഒരു കമ്പനിയുടെ 8 ആണെങ്കിൽ ആ കമ്പനി അതിശക്തമാണ്, അടിപൊളിയാണ്, തീർച്ചയായിട്ടും ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റിലേക്ക് നോക്കാൻ പറ്റുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കണ്ടില്ലേ എത്ര സമാധാനപരമായിട്ട് ഒരു മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ഇതിന്റെ സ്റ്റഡി നടത്താൻ പറ്റി. അപ്പൊ നിങ്ങൾ ചോദിച്ചേക്കാം, ഈ ഒറ്റ സ്കോർ തന്നെ എല്ലാം കാണിച്ചു തരുമോ? ആക്ച്വലി കാണിച്ചു തരും. അപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് ഇത്രയും കണ്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഇവിടെ നിർത്താം. മുന്നിലേക്ക് പോവുകയാണെങ്കിൽ എന്താണ് പിട്രോസ്കി സ്കോർ, അത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അതിന്റെ എത്ര നമ്പർ കാണിച്ചാൽ ആ സ്കോർ എത്രയാണെങ്കിൽ കമ്പനി നല്ലതാണ്, എത്രയാണെങ്കിൽ കമ്പനി മോശമാണ്, എത്രയാണെങ്കിൽ കമ്പനി ഓക്കെ ഓക്കെ ആണ്, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസിലേക്കും പോകുന്നുണ്ട്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുകയാണെങ്കിൽ ഇതെല്ലാമാണ് വളരെ വിശദമായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായും ശ്രദ്ധിച്ചു തന്നെ കാണുക. ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള കമ്പനികളെ കണ്ടുപിടിക്കാനുള്ള ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡ് പഠിക്കാനായിട്ട് തന്നെ നെയിം ഷാരിക് ശംസുദ്ദീൻ. വെൽക്കം ടു ഫൺഫോളിയോ. യെസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പിട്രോസ്കി സ്കോർ എന്നുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ടൂളാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇതൊരു നമ്പറാണ്. ഈ നമ്പർ 0 മുതൽ 9 വരെയാണ് വേരി ചെയ്യുന്നത്. 0 ആകാം 1 ആകാം 2 ആകാം 3 ആകാം, അങ്ങനെ 9 വരെയുള്ള ഏതൊരു നമ്പറും ആകാം ഈ ഒരു പിട്രോസ്കി സ്കോർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പിട്രോസ്കി സ്കോർ എന്തിനെയാണ് സിഗ്നിഫൈ ചെയ്യുന്നത്? ഒരു കമ്പനിയുടെ ഫൈനാൻഷ്യൽ സ്ട്രെങ്ത്തിനെയാണ്, ഫണ്ടമെന്റൽ സ്ട്രെങ്ത്തിനെയാണ് പിട്രോസ്കി സ്കോർ സിഗ്നിഫൈ ചെയ്യുന്നത്. 0 ആണെങ്കിൽ കമ്പനി ഒട്ടും സ്ട്രോങ് അല്ല എന്നും, 9 ആണെങ്കിൽ അത് ശക്തമായിട്ടുള്ള ഫൈനാൻഷ്യലിയും ഫണ്ടമെന്റലിയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ വളരെ പെട്ടെന്ന് പറയുകയാണെങ്കിൽ 0 മുതൽ 3 വരെയാണ് പിട്രോസ്കി സ്കോർ എങ്കിൽ ആ കമ്പനി ഒട്ടും നല്ലതല്ല ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റിലേക്ക് എന്ന് നമുക്ക് മനസ്സിലാക്കാം. 4 മുതൽ 6 വരെയാണെങ്കിൽ ഒരു ആവറേജ് കമ്പനിയാണ്, കുഴപ്പമില്ല. അതിനെപ്പറ്റി വിശദമായ ഒരു സ്റ്റഡി നടത്തിയിട്ട് അകത്തേക്ക് പോയിട്ട് കമ്പനി വളരെ നല്ലതാണ് എന്ന് കാണുകയാണെങ്കിൽ ആ കമ്പനിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് മനസ്സിലാക്കാം. 7 മുതൽ 9 വരെയാണെങ്കിൽ ആ കമ്പനി ആക്ച്വലി അടിപൊളിയാണ്, കിടിലമാണ്, ലോങ് ടേമിലേക്ക് തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു കമ്പനിയാണ് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ശരിക്കും ഈ പിട്രോസ്കി സ്കോർ സിഗ്നിഫൈ ചെയ്യുന്നത് ആ കമ്പനിയുടെ അകത്തുള്ള, നമ്മൾ മാനുവലി കുറേ സ്റ്റഡീസ് നടത്തുമല്ലോ, അതിൻ്റെ പ്രോഫിറ്റബിലിറ്റിയിലേക്ക് നോക്കി, അതിൻ്റെ കടങ്ങളിലേക്ക് നോക്കി, അതിൻ്റെ നമ്പേഴ്സിലേക്ക് നോക്കി, ഫൈനാൻഷ്യൽ റേഷ്യോസിലേക്ക് നോക്കി, അതെല്ലാം ഓട്ടോമാറ്റിക്കലി സ്റ്റഡി നടത്തിയിട്ടാണ് പിട്രോസ്കി സ്കോർ ഈ സ്കോറ് നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഒരു ഹൈ സ്കോർ ആണെങ്കിൽ അതൊരു വാല്യൂ സ്റ്റോക്ക് ആണ്, അറ്റ് എ വെരി ഗുഡ് വാല്യുവേഷൻ വിത്ത് വെരി ഗുഡ് ഗ്രോത്ത് പൊട്ടൻഷ്യൽ. ഇത്രയും കാര്യങ്ങൾ ഈ ഒരു സ്കോർ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ പറഞ്ഞതുപോലെ 0 മുതൽ 9 വരെയാണുള്ളത്. 9 ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു 7 മുതൽ 9 വരെയാണെങ്കിൽ ആ കമ്പനി വളരെ നല്ലതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ആദ്യം കണ്ടതുപോലെ ക്യാംസിന്റെ സ്കോർ 8 ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ക്യാംസിനെ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റിലേക്ക് കണക്കാക്കാൻ പറ്റും. എന്നാലും ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ എല്ലാവരും ഇന്റലിജന്റ് ഇൻവെസ്റ്റേഴ്സ് ആയതുകൊണ്ട് നമ്മൾ വെറും കണ്ണുപൂട്ടി പിട്രോസ്കോർ 8 ഉണ്ടായി അല്ലെങ്കിൽ 9 ഉണ്ടായി എന്ന് കണ്ടതുകൊണ്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. ഇതിനെ നമുക്കൊരു സ്ക്രീനറായിട്ട്, ഒരു ഫിൽട്ടർ ആയിട്ട് യൂസ് ചെയ്യാം. അത് നമ്മൾ ഒരു കമ്പനിയെ പറ്റി കേട്ടു, പെട്ടെന്ന് ചെന്നിട്ട് അതിന്റെ പിട്രോസ്കി സ്കോർ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ 3 ഉള്ളുവെങ്കിൽ, അല്ലെ 2 ഉള്ളു 3 ഉള്ളുവെങ്കിൽ ഒക്കെ നമുക്ക് എന്തായാലും ആ കമ്പനിയിലേക്കുള്ള ഇൻവെസ്റ്റ്മെന്റിനെ ഒഴിവാക്കാൻ സാധിക്കും. ഇനി അതല്ല, മറ്റൊരാളൊരു കമ്പനി പറഞ്ഞു, അതിനെ വന്ന് നമുക്ക് ചെക്ക് ചെയ്യുമ്പോൾ അതിന് നല്ല പിട്രോസ്കി സ്കോർ ഉണ്ടെന്ന് കാണുകയാണെങ്കിൽ, 5 ഉണ്ട് 6 ഉണ്ട് 7 ഉണ്ട് 8 ഉണ്ട് 9 ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും
അതിൽ കൂടുതൽ സ്റ്റഡീസ് നടത്തിയതിനു ശേഷം മാത്രം അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ പറ്റി നമുക്ക് തീരുമാനമെടുക്കാൻ സാധിക്കുന്നതാണ്. ഇനി നിങ്ങൾക്ക് കമ്പനികൾ ഒന്നും അറിയില്ലെങ്കിൽ പോലും പിട്രോസ്കി സ്കോർ വെച്ച് മുഴുവൻ സ്റ്റോക്ക് മാർക്കറ്റിനെ ഫിൽട്ടർ ചെയ്യുകയാണെങ്കിൽ ഏതൊക്കെയാണ് നല്ല പിട്രോസ്കി സ്കോർ ഉള്ള കമ്പനികൾ എന്ന് കണ്ടുപിടിക്കാം. അങ്ങനെയും നിങ്ങൾക്ക് നല്ല കമ്പനികളെയും സ്റ്റോക്കുകളെയും കണ്ടെത്താൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതിനു മുമ്പ് പിട്രോസ്കി സ്കോറിനെ പറ്റി കുറച്ചുകൂടി കാര്യങ്ങൾ പറയാം. അപ്പോൾ പിട്രോസ്കി സ്കോർ എന്ന് പറഞ്ഞ ഈ ഒരു സ്കോറിംഗ് ടൂൾ അല്ലെ, ഈ ഒരു മനോഹരമായ സംഭവം കണ്ടെത്തിയിരിക്കുന്നത്, ഇത് കണ്ടുപിടിച്ചത് ജോസഫ് പിട്രോസ്കി എന്ന് പറഞ്ഞ അമേരിക്കയിലുള്ള സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ അക്കൗണ്ട്സ് പഠിപ്പിച്ചിരുന്ന ഒരു പ്രൊഫസറാണ്. അപ്പോൾ അദ്ദേഹമാണ് ഇത് കണ്ടുപിടിച്ചത്. ഞാൻ പറഞ്ഞതുപോലെ വളരെ അതിശക്തമായിട്ടുള്ള കാൽക്കുലേഷൻസ് ചെയ്തിട്ടാണ് ഈ ഒരു നമ്പറിലേക്ക് എത്തുന്നത്. അതുപോലെ തന്നെ 1976 മുതൽ 1996 വരെ ഈ പിട്രോസ്കി സ്കോർ ഹൈ ആയിട്ടുള്ള കമ്പനികളെ അദ്ദേഹം ലോങ് പോയി, അതിനെ അദ്ദേഹം വാങ്ങിച്ചു. അതുപോലെ പിട്രോസ്കി സ്കോർ ലോ ആയിട്ടുള്ള വളരെ ചെറുതായിട്ടുള്ള സ്റ്റോക്കുകളെ ഷോർട്ട് ചെയ്തു. അങ്ങനെ 1976 മുതൽ 1996 വരെ ഈ ഒരു പ്രിൻസിപ്പിൾ കൊണ്ട് മാത്രം ഇൻവെസ്റ്റ്മെന്റ് നടത്തിയതിലൂടെ, ട്രേഡിംഗ് നടത്തിയതിലൂടെ 23% CAGR ഗ്രോത്ത് ആണ് അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ സാധിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു വാലിഡേറ്റഡ് ആയിട്ടുള്ള മോഡലാണെന്ന് മനസ്സിലാകുന്നു. ഇതുകൊണ്ട് മാത്രം ചെയ്തിട്ട്, വേറെ ഒരു സ്റ്റഡിയും ചെയ്യാതെ ചെയ്തിട്ട് പോലും തീർച്ചയായിട്ടും നല്ല രീതിയിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് പിട്രോസ്കി സ്കോർ എന്നുള്ളത്. ഓൾറെഡി പ്രൂവൺ ആയിട്ടുള്ള വാലിഡേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ വീഡിയോയിലേക്ക് മുന്നിലേക്ക് പോകുമ്പോൾ എനിക്കറിയാം, ഇത്രയും കണ്ടപ്പോൾ തന്നെ ബേസിക് ആയിട്ട് അറിയേണ്ടവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ട്, നിങ്ങൾക്ക് പോയിട്ട് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്താൽ മാത്രം മതി. അങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ കാണിച്ച് തരണമെന്നുണ്ട്. അതായത് എവിടെ പോയാൽ ഒരു കമ്പനിയുടെ പിട്രോസ്കി സ്കോർ കണ്ടെത്താം, അതുപോലെ തന്നെ പിട്രോസ്കി സ്കാൻസ് എങ്ങനെ ചെയ്യാമെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആദ്യം കണ്ടതുപോലെ തന്നെയാണ് www.screener.in വരിക. നിങ്ങൾക്ക് സ്റ്റഡി നടത്താൻ ആഗ്രഹമുള്ള സ്റ്റോക്ക് ഏത് തന്നെയാണെങ്കിലും അതിനെ ഇവിടെ വന്നിട്ട് ആദ്യം സെർച്ച് ചെയ്യുക. നമുക്ക് തൽക്കാലം ക്യാംസിലേക്ക് തന്നെ നോക്കാം. അപ്പോൾ ക്യാംസിലേക്ക് നോക്കുകയാണെങ്കിൽ ആദ്യം ഇവർ ആദ്യം കുറേ ക്വിക്ക് റേഷ്യോസ് കാണിക്കും. അപ്പോൾ ഇവിടെ പലപ്പോഴും പിട്രോസ്കി സ്കോർ ഉണ്ടാകണമെന്നില്ല. അപ്പോൾ താഴെ വന്നിട്ട് നമുക്ക് പിട്രോസ്കി സ്കോറിനെ ഇവിടേക്ക് ആഡ് ചെയ്യാം. അതുകൊണ്ടോ ആഡ് ചെയ്തപ്പോൾ തന്നെ കാണിച്ചു തരും ഈ ഒരു കമ്പനിയുടെ പിട്രോസ്കി സ്കോർ എത്രയാണെന്ന്. 8 സ്കോറ്. അപ്പോൾ 8 ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു നല്ല കമ്പനിയാണെന്ന് മനസ്സിലാക്കാം. ഇതിനെപ്പറ്റി കൂടുതലായിട്ടുള്ള സ്റ്റഡീസിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റുന്നതാണ്. ഇനി അതല്ല, അപ്പോൾ എന്തായാലും ഒരു കമ്പനി അറിഞ്ഞാൽ അതിനെ വന്ന് എങ്ങനെ സെർച്ച് ചെയ്യണമെന്ന് മനസ്സിലായി. ഇനി അതല്ല, നിങ്ങൾക്ക് ആകെ മൊത്തം സ്റ്റോക്ക് മാർക്കറ്റിലുള്ള മുഴുവൻ കമ്പനീസിൽ പിട്രോസ്കി സ്കോർ എന്നൊരു സ്കാനർ റണ്ണ് ചെയ്യണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഇവിടെ വരിക, കണ്ടതുപോലെ ആദ്യം സ്ക്രീൻസിലേക്ക് വരിക, ക്രിയേറ്റ് ന്യൂ സ്ക്രീനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ക്വെറിയിൽ വന്നിട്ട് പിട്രോസ്കി സ്കോർ ഗ്രേറ്റർ ദാൻ 7 എന്ന് കൊടുക്കുക. അതായത് 7 മുകളിലുള്ള കമ്പനീസ് ആണല്ലോ നല്ല പിട്രോസ്കി സ്കോർ എന്ന് നമുക്ക് അറിയുന്നത്. അതിനുശേഷം റൺ ദിസ് ക്വറി കൊടുക്കുക. കണ്ടോ, നമുക്കിവിടെ കാണാൻ പറ്റുന്ന പോലെ 303 കമ്പനീസാണ് മുഴുവൻ മാർക്കറ്റിലെ 7 മുകളിൽ പിട്രോസ്കി സ്കോർ ഉള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ നോക്കിയിട്ട് ഈ കമ്പനീസിലേക്കെല്ലാം നോക്കി കൂടുതൽ സ്റ്റഡി നടത്തി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഇനി അതെല്ലാം കാര്യങ്ങൾ എളുപ്പമാക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് കൂടുതൽ ഫംഗ്ഷൻസിന് ആഡ് ചെയ്യാം. അപ്പോൾ പിട്രോസ്കി സ്കോർ 7 മുകളിൽ വേണം. അതുപോലെ തന്നെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ പ്രോബബിളി ഒരു 1000 crore മുകളിൽ വേണം. അതുപോലെ ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ, കണ്ടോ, ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ ലെസ് ദാൻ 1 വേണം. അപ്പോൾ ഇത്രയും സെർച്ച് ചെയ്തിട്ട് എന്ത് കിട്ടുമെന്ന് നോക്കാം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ കണ്ടോ 81 റിസൾട്ട് മാത്രമേ ഉള്ളൂ. അതായത് നല്ല പിട്രോസ്കി സ്കോർ ഉള്ള, ഹൈ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉള്ള, അതായത് ഒരു മിഡ് ക്യാപ് എങ്കിലും ആയിട്ടുള്ള സ്റ്റോക്ക്, ഡെറ്റ് ടു ഇക്വിറ്റി കടം വളരെ കുറവുള്ള സ്റ്റോക്ക് എന്നൊക്കെ വെച്ചിട്ട് പല ഫിൽട്ടേഴ്സ് അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് സ്റ്റഡി ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇങ്ങനെയെല്ലാം ചെയ്തിട്ട് പിട്രോസ്കി സ്കോർ എന്നുള്ള അതിഭീകരമായ ടൂൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്കും തീർച്ചയായിട്ടും ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റിനായിട്ട് നല്ല സ്റ്റോക്കുകൾ കണ്ടെത്താൻ കഴിയുന്നത് തന്നെയാണ്. അപ്പോൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. അതായത് പ്രാക്ടിക്കൽ നോളജ് മാത്രം കിട്ടിയാൽ മതി. ഇനി എത്രയും പെട്ടെന്ന് പോയിട്ട് ഇത് അപ്ലൈ ചെയ്യണമെന്ന് മാത്രം ആഗ്രഹമുള്ളവർക്കാണെങ്കിൽ വീഡിയോ ഇവിടെ നിർത്താം. നിങ്ങൾക്ക് പോയിട്ട്, കാരണം നിങ്ങൾക്ക് കിട്ടാനുള്ള നോളജ് കിട്ടിക്കഴിഞ്ഞു, പ്രാക്ടിക്കൽ ആയിട്ട് അപ്ലൈ ചെയ്യാനുള്ള കാര്യങ്ങൾ മനസ്സിലായി കഴിഞ്ഞു, നിങ്ങൾക്ക് ഇവിടെ പോകാൻ പറ്റുന്നതാണ്. ഇനി കണ്ടിന്യൂ ചെയ്യണമെന്നുള്ളവർക്ക് വീഡിയോയുടെ മുന്നിലേക്കുള്ള വലിയൊരു പോർഷനിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് എങ്ങനെയാണ് പിട്രോസ്കി സ്കോർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. കാരണം നമ്മൾ ഇന്റലിജന്റ് സ്റ്റോക്ക് മാർക്കറ്റ് പാർട്ടിസിപ്പൻസ് ആയതുകൊണ്ട് നമ്മൾക്ക് ബുദ്ധി വേണം, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നമുക്ക് അറിവ് വേണം. അപ്പോൾ പിട്രോസ്കി സ്കോർ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ട്. ഇനി മുന്നിലേക്കുള്ള സമയം എടുത്തുകൊണ്ട് ഇത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ശരിക്കും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മളൊരു സ്റ്റോക്കിനെ പറ്റി പഠിക്കുകയാണെങ്കിൽ നമ്മൾ അതിൻ്റെ പ്രോഫിറ്റബിലിറ്റിയിലേക്ക് നോക്കും, അതിൻ്റെ കടത്തിലേക്ക് നോക്കും, അതിൻ്റെ ഗ്രോത്തിലേക്ക് നോക്കും, അതിൻ്റെ പൊട്ടൻഷ്യലിലേക്ക് നോക്കും, അതിൻ്റെ ഹിസ്റ്ററിയിലേക്ക് നോക്കും, കുറേ കാര്യങ്ങളിലേക്ക് നോക്കും അല്ലേ. അതുപോലെ തന്നെ പിട്രോസ്കി സ്കോറും ഒരു കമ്പനിയുടെ മേജറായിട്ടുള്ള 3 കാര്യങ്ങളിൽ പല തരത്തിലുള്ള സ്റ്റഡീസ് നടത്തിയിട്ടാണ് നമുക്ക് ഈ ഒരു സ്കോർ ഉണ്ടാക്കി തരുന്നത്. അപ്പോൾ ഈ 3 കാര്യങ്ങളെന്ന് പറയുന്നത്, 1,
profitability of the company, 2 leverage and liquidity of the company, 3 operational efficiency of the company. Appo valare pettanu ee moonu karyangale patti parayugiyanengile aadyam enda profitability, company etra maatram laabagaramaanu, over the years laabam undaaki kondu povuna company aano, munnilekkum laabam undaakkan saadhyathulla company aano, appo adinte profitability ne patti pala studies ee aadyathe sector il segment il nammal nadathunu. Rendamathathu leverage and liquidity aanu, endaanu company il etra kadam undu, kore leverage eduthukondu nadathuna company aano. ഇനി അതെല്ലാം ഹൈലി ലിക്വിഡ് ആയിട്ടുള്ള കമ്പനിയാണോ, നാളെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്നുണ്ടെങ്കിൽ ലയബിലിറ്റീസും ഒബ്ലിഗേഷൻസും കൊടുത്തു തീർക്കാനായിട്ട് പെട്ടെന്ന് ലിക്വിഡേറ്റ് ചെയ്യാൻ പറ്റുന്ന കമ്പനിയാണോ, അങ്ങനെയുള്ള സ്റ്റഡീസ് നടത്തുന്നു. മൂന്നാമത്തെ സെഷനിൽ ഓപ്പറേഷണൽ എഫിഷ്യൻസി, അതായത് എത്ര കാര്യക്ഷമമായിട്ട് ഈ കമ്പനിക്ക് കാര്യങ്ങൾ നടത്താൻ പറ്റുന്നുണ്ട്, മുന്നിലേക്ക് ഗ്രോ ചെയ്യാൻ പറ്റും എന്നുള്ള സ്റ്റഡീസാണ് ഓപ്പറേഷണൽ എഫിഷ്യൻസീസിൻ്റെ കീഴിൽ നോക്കുന്നത്. അപ്പോൾ ഇനിയും ഇവിടെ വളരെ പിൻ പോയിന്റ് ചെയ്ത് പറയുകയാണെങ്കിൽ ഇതിൻ്റെ കാൽക്കുലേഷൻ എങ്ങനെയാണെന്ന് നോക്കുകയാണെങ്കിൽ പ്രോഫിറ്റബിലിറ്റിൻ്റെ കീഴിൽ 4 സ്റ്റഡീസ് നടത്തുന്നുണ്ട്, അതുപോലെ തന്നെ ലെവറേജ് ആൻഡ് ലിക്വിഡിറ്റിൻ്റെ കീഴിൽ 3 സ്റ്റഡീസ് നടത്തുന്നുണ്ട്, ഏറ്റവും അവസാനം ഓപ്പറേഷണൽ എഫിഷ്യൻസിൻ്റെ കീഴിൽ വേറെയും ഒരു 3 സ്റ്റഡീസ് നടത്തുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ 9 സ്റ്റഡീസാണ് ഇവിടെ നടക്കുന്നത്. ഈ 9 സ്റ്റഡീസ് നടത്തിയിട്ടും ഓരോ ക്രൈറ്റീരിയയിലും യെസ് ഓർ നോ പറഞ്ഞാൽ മതി, യെസ് പറയുന്നുണ്ട് എങ്കിൽ ആ സ്റ്റോക്കിന് ആ കമ്പനിക്ക് 1 പോയിന്റ് കിട്ടും, നോ ആണെങ്കിൽ 0 പോയിന്റ് ആണ്. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ 9 എണ്ണത്തിലും യെസ് കിട്ടിയാൽ അടിപൊളി കമ്പനിയാണെന്നും ഓരോന്നിലും 1 പോയിന്റ് കിട്ടി അതിന് ടോട്ടൽ 9 പോയിന്റ് കിട്ടും. അതല്ല, ആദ്യത്തേലും 1 പോയിന്റ് കിട്ടി, ആദ്യത്തിന് യെസ് പറഞ്ഞു 1 പോയിന്റ് കിട്ടി, രണ്ടാമത്തേന് യെസ് പറഞ്ഞു 1 പോയിന്റ് കിട്ടി, മൂന്നാമത്തേലും നോ ആണ് 0 പോയിന്റ് ആണ്, അടുത്തേലും നോ ആണ് 0 പോയിന്റ് ആണ്. അങ്ങനെ ടോട്ടൽ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ഓരോ ക്രൈറ്റീരിയയും പഠനം നടത്തിയിട്ട് ഓരോ പോയിന്റ് അസൈൻ ചെയ്തിട്ട് അതിന്റെ സം എടുത്തിട്ട് ടോട്ടൽ പിട്രോസ്കി സ്കോർ എടുക്കുന്നു. റൈറ്റ്? അപ്പോൾ ഇനി നിങ്ങളുടെ ചോദ്യം എന്ന് പറയുന്നത് ഈ 9 ചോദ്യങ്ങൾ എന്താണ് എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ അതിലേക്ക് നമുക്ക് കടക്കാം. ഏറ്റവും ആദ്യം ഞാൻ പറഞ്ഞതുപോലെ പ്രോഫിറ്റബിലിറ്റി ക്രൈറ്റീരിയയുടെ കീഴിൽ വരുന്ന 4 ചോദ്യങ്ങൾ എന്താണ്, 4 പോയിന്റ്സ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിലെ ഏറ്റവും ആദ്യത്തെ ക്രൈറ്റീരിയ അല്ലെങ്കിൽ ചോദ്യം എന്ന് പറയുന്നത് ഈ കറണ്ട് വർഷത്തെ, ഈ വർഷത്തെ ടോട്ടൽ നെറ്റ് ഇൻകം പ്രോഫിറ്റ് ഷുഡ് ബി ഹയർ ദാൻ ലാസ്റ്റ് ഇയർ. റൈറ്റ്? അതായത് ഈ വർഷം പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തിട്ടുണ്ടാകണം, ആ പ്രോഫിറ്റ് കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റിനേക്കാളും കൂടുതൽ ഉണ്ടായിരിക്കണം. അപ്പോൾ നിങ്ങൾ അനലൈസ് ചെയ്യുന്ന കമ്പനിക്ക് ഇത് അങ്ങനെയാണ് എങ്കിൽ ഇവിടെ ഇതിന് 1 പോയിന്റ് കിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഈ വർഷത്തെ, അതായത് കറണ്ട് ഇയറിലെ ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ പോസിറ്റീവ് ആയിരിക്കണം, അതുപോലെ തന്നെ കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ ഉണ്ടായിരിക്കണം. എന്താണ് ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ? ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേഷണൽ ആക്ടിവിറ്റീസ്. നമ്മൾ ക്യാഷ് ഫ്ലോ അനാലിസിസിന്റെ വീഡിയോയിൽ പഠിച്ചതാണ്, എല്ലാത്തിനും ലിങ്ക് ഞാൻ മുകളിൽ കൊടുക്കുന്നുണ്ട്. അതായത് ഒരു കമ്പനി പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അല്ലേ, അപ്പോൾ അതിൻ്റെ കോർ ഓപ്പറേഷണൽ ആക്ടിവിറ്റീസിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന ക്യാഷ് ഫ്ലോ അത് പോസിറ്റീവ് ആയിരിക്കണം. തീർച്ചയായിട്ടും അതൊരു കമ്പനിയുടെ സ്ട്രെങ്ത് തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഒരു കമ്പനിയുടെ ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേഷണൽ ആക്ടിവിറ്റീസ് പോസിറ്റീവ് ആയിരിക്കണം, അതുപോലെ തന്നെ കഴിഞ്ഞ വർഷത്തിനേക്കാളും കൂടുതലായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഇവിടെയും 1 പോയിന്റ് സ്കോർ ആയിട്ട് കിട്ടും, അല്ല എങ്കിൽ 0 ആയിരിക്കും. ഇവിടെ മൂന്നാമത്തെ പോയിന്റ് പോസിറ്റീവ് റിട്ടേൺ ഓൺ അസെറ്റ്സ് ഇൻ ദ കറന്റ് ഇയർ. റിട്ടേൺ ഓൺ അസെറ്റ്സ് ഓർമ്മയുണ്ട് എന്ന് വിചാരിക്കുന്നു, ROA എന്ന ഫൈനാൻഷ്യൽ റേഷ്യോ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, ഒന്നുകൂടി ഓർമ്മിക്കുന്നു, വീഡിയോസ് എല്ലാം ഞാൻ മുകളിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വർഷം പോസിറ്റീവ് റിട്ടേൺ ഓൺ അസെറ്റ്സ് ജനറേറ്റ് ചെയ്തിട്ടുണ്ടാകണം, അതുപോലെ തന്നെ ഈ വർഷത്തെ ROA കഴിഞ്ഞ വർഷത്തെ ROAനേക്കാളും കൂടുതലും ഉണ്ടാകണം. അപ്പോൾ ഇതെന്തിനാണ് സിഗ്നിഫൈ ചെയ്യുന്നത്? ഒരു കമ്പനി അതിൻ്റെ മാനേജ്മെൻറ്റും ആ കമ്പനിയുടെ അസെറ്റ്സിനെ വളരെ നല്ല രീതിയിൽ ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ പ്രോഫിറ്റബിലിറ്റി കൂട്ടാൻ സഹായിക്കുന്നുണ്ട്, ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് ROA കൂടുന്നുണ്ട് എങ്കിൽ മനസ്സിലാകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതും ഒരു ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെയാണ് ഒരു കമ്പനിക്ക് എങ്കിൽ പിട്രോസ്കി സ്കോറിലേക്ക് 1 പോയിന്റ് ഈ ഒരു ക്രൈറ്റീരിയയിൽ നിന്ന് കിട്ടും, അല്ല എങ്കിൽ 0 ആയിരിക്കും കിട്ടുക. ഇവിടെ നാലാമത്തെ പോയിന്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേഷൻസ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്, ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേഷൻസ് ആ കമ്പനിയുടെ നെറ്റ് ഇൻകത്തിനേക്കാളും കൂടുതലായിരിക്കണം. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? നെറ്റ് ഇൻകം എന്ന് പറയുന്നത് കമ്പനിയുടെ പ്രോഫിറ്റ് ആണ്. അപ്പോൾ കമ്പനിയുടെ പ്രോഫിറ്റിനേക്കാൾ കൂടുതൽ അതിൻ്റെ ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേഷൻസ് ഉണ്ടാകണം. ഇതെന്തിനാണ് കാണിക്കുന്നത്? ഇങ്ങനെയാണ് എങ്കിൽ, ഒരു കമ്പനിയിൽ ഇങ്ങനെയാണ് അവസ്ഥയെങ്കിൽ ആ കമ്പനിയുടെ ഏർണിങ്സിൻ്റെ ക്വാളിറ്റി വളരെ നല്ലതാണെന്ന് മനസ്സിലാക്കാം. ഇത് തിരിച്ചൊന്ന് ആലോചിച്ചാൽ വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഒരു കമ്പനിയുടെ ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേഷൻസ് അതിൻ്റെ മെയിൻ ആക്ടിവിറ്റീസിൽ നിന്നുള്ള ക്യാഷ് ഫ്ലോ പോസിറ്റീവ് അല്ല, അതിനേക്കാളും കൂടുതൽ പോസിറ്റീവ് ആണെങ്കിൽ പോലും അതിനേക്കാൾ കൂടുതലാണ് ആ കമ്പനിയുടെ നെറ്റ് ഇൻകം എങ്കിൽ എന്ത് മനസ്സിലാക്കാൻ പറ്റും? അതിന് മറ്റ് പല അതിൻ്റെ മെയിൻ ആക്ടിവിറ്റീസിൽ നിന്നല്ലായിരിക്കും അതിൻ്റെ ടോട്ടൽ പ്രോഫിറ്റ് വരുന്നത്, അതിൻ്റെ മെയിൻ ആക്ടിവിറ്റീസിൽ നിന്ന് നല്ലൊരു കോൺട്രിബ്യൂഷൻ കിട്ടുന്നില്ല എന്ന്. അതായത് ആ കമ്പനിയുടെ ക്വാളിറ്റി ഓഫ് ഏർണിങ്സ് അത്ര നല്ലതല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇത് നോക്കിയിട്ടും നമുക്കൊരു കമ്പനീനെ വിലയിരുത്താൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതും ശരിയാണെങ്കിൽ പിട്രോസ്കി സ്കോറിലേക്ക് 1 പോയിന്റ് ആഡ് ആകും, തെറ്റാണെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ അല്ല എങ്കിൽ 0 പോയിന്റ് ആയിരിക്കും ആഡ് ആവുക.
അപ്പോൾ ഇത് നാലുമാണ് പ്രോഫിറ്റബിലിറ്റി ക്രൈറ്റീരിയയുടെ കീഴിൽ വരുന്ന നാല് പോയിന്റ്സ്. ഇതിന്റെ നാലിലൂടെയും ഒരു കമ്പനിക്ക് നാല് സ്കോർ വരെ നേടാൻ പറ്റുന്നതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്രൈറ്റീരിയയിലേക്ക് പോകാം. അത് ലെവറേജ് ആൻഡ് ലിക്വിഡിറ്റി ആണ്. ഒരു കമ്പനി എത്രമാത്രം കടം വാങ്ങിച്ചിട്ടുണ്ട്, എത്രമാത്രം ഈസിലി അതിനെ ലിക്വിഡേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള സ്റ്റഡീസ് ആണ് ഇതിന്റെ കീഴിൽ നോക്കാൻ പറ്റുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഇതിന്റെ കീഴിൽ മൂന്ന് പോയിന്റ്സ് വേറെയുണ്ട്. ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഒരു കമ്പനിയുടെ ഈ വർഷത്തെ ടോട്ടൽ ലോങ് ടേം ഡെറ്റ് ടു ടോട്ടൽ അസറ്റ്സ് എന്ന റേഷ്യോ അത് കഴിഞ്ഞ വർഷത്തെക്കാളും കുറവായിരിക്കണം. എന്ത് മനസ്സിലാക്കാം? അതിന്റെ ടോട്ടൽ ലോങ് ടേം ഡെറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ അസറ്റ്സ്. അപ്പോൾ അത് കുറഞ്ഞു വരണം എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അത് കുറഞ്ഞു വരുന്നതിന്റെ അർത്ഥം എന്താണ്? ആ കമ്പനിയുടെ കടങ്ങൾ കുറഞ്ഞു വരുന്നു എന്ന്. അതായത് വർഷങ്ങൾ കഴിയുന്തോറും ആ കമ്പനിയുടെ അസറ്റ്സ് ലെസ് ലെവറേജ്ഡ് ആണ്, ലെസ് ഫൈനാൻസ്ഡ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. അപ്പോൾ എങ്ങനെയാണ് നോക്കുന്നത്? ഡെറ്റ് ഡിവൈഡഡ് ബൈ അസറ്റ്സ് എന്നുള്ളത് ഓരോ വർഷം കഴിയുമ്പോഴും കുറഞ്ഞു വരണം. അങ്ങനെയാണെങ്കിൽ കമ്പനിയുടെ കടം കുറഞ്ഞു വരുന്നുണ്ട്, അതിൻ്റെ അസറ്റ്സ് ലെസ് ലെവറേജ്ഡ് ആണ്. നല്ല രീതിയിൽ അതെങ്ങനെ ആകുന്നത്? ബേസിക്കലി കമ്പനി നന്നായി പെർഫോം ചെയ്ത് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുമ്പോൾ കടങ്ങൾ കുറച്ച് കൊണ്ടുവരാൻ സാധിക്കുന്നു അല്ലേ. അപ്പോൾ അത് പ്രോഫിറ്റ് കൂടുന്നുണ്ട് എന്നും കടം കുറയുന്നുണ്ട് എന്നും നല്ല ഗ്രോത്ത് ഉണ്ട് എന്നും എല്ലാം കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്യുന്നുണ്ടെങ്കിൽ എഗെയിൻ ഒരു പോയിന്റ് ഒരു സ്കോർ പിട്രോസ്കി സ്കോറിൽ കമ്പനിക്ക് കിട്ടുന്നതാണ്. രണ്ടാമത്തെ പോയിന്റ് ഹയർ കറന്റ് റേഷ്യോ this year compared to last year. അതായത് ഈ വർഷത്തെ കറന്റ് റേഷ്യോ കഴിഞ്ഞ വർഷത്തെ കറന്റ് റേഷ്യോനേക്കാളും കൂടി നിൽക്കണം. എന്താണ് കറന്റ് റേഷ്യോ? എല്ലാം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. കറന്റ് റേഷ്യോ എന്ന് പറയുന്നത് കറന്റ് അസറ്റ്സ് ഡിവൈഡഡ് ബൈ കറന്റ് ലയബിലിറ്റീസ് ആണ്. ഫോർമുലയൊന്നും വേണമെന്നില്ല, അതിലേക്ക് നോക്കണമെന്ന് പോലുമില്ല. എന്താണ് അതിനെ സിഗ്നിഫൈ ചെയ്യുന്നത്? അതായത് ഒരു കമ്പനിക്ക് അതിൻ്റെ ഷോർട്ട് ടേം ലയബിലിറ്റീസും ഷോർട്ട് ടേം ഒബ്ലിഗേഷൻസും എല്ലാം കൊടുത്തു തീർക്കാനുള്ള അസറ്റ്സ് ഉണ്ട് എന്നാണ് ഇത് കാണിച്ചു തരുന്നത്. അതായത് വളരെ പെട്ടെന്ന് എന്തെങ്കിലും പേയബിൾസ് ഉണ്ട്, അല്ലെങ്കിൽ ചെറിയ ഷോർട്ട് ടേം ലയബിലിറ്റി ഷോർട്ട് ടേം കടങ്ങളുണ്ടെങ്കിൽ അതെല്ലാം കൊടുത്തു തീർക്കാൻ പറ്റുന്ന നല്ലൊരു പൊസിഷനിലാണ് കമ്പനി ഉണ്ട് എന്നുള്ളത് കാണിച്ചു തരുന്നതാണ് കറന്റ് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ലിക്വിഡിറ്റീനെ കാണിക്കുന്നതാണ്. എന്തെങ്കിലും പ്രശ്നം കമ്പനിയിൽ പെട്ടെന്ന് വരികയാണെങ്കിൽ അതിനെല്ലാം നോക്കിക്കോളാനുള്ള സിറ്റുവേഷനിൽ കമ്പനി ഉണ്ട് എന്ന് കാണിച്ച് തരുന്ന സാധനമാണ് കറന്റ് റേഷ്യോ. അപ്പോൾ തീർച്ചയായിട്ടും കഴിഞ്ഞ വർഷത്തെക്കാളും ഒരു ബെറ്റർ ആയിട്ടുള്ള കറന്റ് റേഷ്യോ ഈ വർഷം ഉണ്ടോ എന്ന് നോക്കുമ്പോഴാണ്, അങ്ങനെ ആണെങ്കിൽ പിട്രോസി സ്കോറിൽ ഇവിടെ ഒരു പോയിന്റ് കൂടി കിട്ടുന്നു. ഇവിടെ മൂന്നാമത്തെ പോയിന്റ് ഡൈല്യൂഷൻ ഓഫ് ഇക്വിറ്റിയാണ്. അതായത് ഈ ഒരു വർഷത്തിൽ പുതിയ ഷെയറുകളൊന്നും ഇഷ്യൂ ചെയ്തിട്ടില്ല. പ്രൊമോട്ടേഴ്സ് ഫണ്ട് റേസ് ചെയ്യാനായിട്ട് പുറത്ത് ആർക്കും തന്നെ പുതിയ ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ടില്ല എങ്കിൽ ഡൈല്യൂഷൻ ഓഫ് ഇക്വിറ്റി നടന്നിട്ടില്ല എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഒരു കമ്പനിക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതായത് കമ്പനി മോശമായിട്ടുള്ള ഒരു അവസ്ഥയിലാണെങ്കിലാണ് പലപ്പോഴും പുതിയ ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ട് അത് ഡെറ്റ് റേസ് ചെയ്യാനാണെങ്കിലും ഇക്വിറ്റി ക്യാപിറ്റൽ റേസ് ചെയ്യാനായിട്ടും പുതിയ ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത് ഒരു മോശം അവസ്ഥയിൽ വരുമ്പോഴാണ്. അപ്പോൾ അങ്ങനെ നടന്നിട്ടില്ല എങ്കിൽ അങ്ങനെയും കമ്പനി വളരെ നല്ല അവസ്ഥയിലാണെന്നും അങ്ങനെ മനസ്സിലാക്കിയിട്ട് ഒരു പോയിന്റ് പിട്രോസി സ്കോറിലേക്ക് ഇവിടെയും കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അഗെയിൻ ഈ മൂന്ന് പോയിന്റ്സ് ആണ് ലെവറേജ് ആൻഡ് ലിക്വിഡിറ്റിയുടെ കീഴിൽ വരുന്നത്. ഇതും മനസ്സിലാക്കിയിട്ടുണ്ട് എങ്കിൽ അടുത്ത ക്രൈറ്റീരിയയിലേക്ക് നമുക്ക് പോകാം. അത് ഓപ്പറേഷണൽ എഫിഷ്യൻസിയാണ്. എത്ര കാര്യക്ഷമമായിട്ട് കമ്പനിക്ക് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ കീഴിലും രണ്ട് പോയിന്റ്സ് ഉണ്ട്. ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഹയർ ഗ്രോസ് മാർജിൻ ദാൻ ലാസ്റ്റ് ഇയർ. അപ്പോൾ എന്താണ് ഗ്രോസ് മാർജിൻ? ഇത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതായത് ഒരു കമ്പനി ഒരു സാധനം വിൽക്കുകയാണെങ്കിൽ ടോട്ടൽ അതിൽ നിന്നൊരു പൈസ കിട്ടിയിട്ടുണ്ട് എങ്കിൽ ആ കിട്ടിയ ടോട്ടൽ റവന്യൂവിൽ നിന്ന് ആ സെയിൽ ജനറേറ്റ് ചെയ്യാൻ ചെലവാക്കിയ ഡയറക്റ്റ് കോസ്റ്റിനെ മാറ്റിവെക്കുകയാണെങ്കിൽ ബാക്കി കിട്ടുന്ന ലാഭമാണ് ഗ്രോസ് മാർജിൻ കാണിച്ചു തരുന്നത്. ശരിയല്ലേ? അതായത് 100 രൂപക്ക് ഒരു സാധനം വിറ്റാൽ അതിൽ 40 രൂപയാണ് നമുക്ക് ലാഭം. 60 രൂപ ഡയറക്റ്റ് ചിലവുകളിലേക്ക് പോയി 40 രൂപ ലാഭം കിട്ടുന്നുണ്ടെങ്കിൽ 40% അല്ലെങ്കിൽ 40% അതിലെ മാർജിൻ എന്ന് പറയാൻ പറ്റും അല്ലേ. അപ്പം മാർജിൻ കൂടുന്നത് ഒരു സെയിൽ നടത്തുമ്പോൾ മാർജിൻ കൂടുകയാണെങ്കിൽ ലാഭം കൂടുന്നു എന്നാണ് അർത്ഥം. അപ്പോൾ കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ ഒരു കമ്പനിയുടെ ഗ്രോസ് മാർജിൻ ഈ വർഷം കൂടിയിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നല്ലൊരു കാര്യമല്ലേ. അപ്പോൾ അങ്ങനെയുണ്ടെങ്കിൽ അഗെയിൻ ഒരു പോയിന്റ് പിട്രോസ്കി സ്കോറിലേക്ക് കിട്ടുന്നതാണ്. ഇവിടെ രണ്ടാമത്തെ പോയിന്റ് ഹയർ അസറ്റ് ടേൺ ഓവർ റേഷ്യോ കമ്പയർഡ് ടു ലാസ്റ്റ് ഇയർ എന്നുള്ളതാണ്. ഇതും നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. അതായത് ഇതിന്റെ ഫോർമുല എന്ന് പറയുന്നത് ടോട്ടൽ സെയിൽസ് ഡിവൈഡഡ് ബൈ ആവറേജ് അസറ്റ്സ് എന്നുള്ളതാണ്. പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഒരു കമ്പനി അവരുടെ മുഴുവൻ അസറ്റ്സിനെ ഉപയോഗിച്ചുകൊണ്ട് എത്രമാത്രം സെയിൽസ് ഉണ്ടാക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇത് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇത് കൂടുകയാണെങ്കിൽ അവരുടെ അസറ്റ്സിനെ കുറച്ചുകൂടി നല്ല രീതിയിൽ ഉപയോഗിച്ചുകൊണ്ട് ബെറ്റർ സെയിൽസ് അതേ അസറ്റ്സ് വെച്ച് ഉണ്ടാക്കാൻ പറ്റി എന്ന് കാണിച്ചു തരുന്നു. അപ്പോൾ എന്താണ് ഇത് കാണിച്ചു തരുന്നത്? ആ കമ്പനിയുടെ ഓപ്പറേഷണൽ എഫിഷ്യൻസി കാണിച്ചു തരുന്നില്ലേ. അപ്പോൾ ഇത് കൂടുന്നുണ്ടെങ്കിൽ എന്താ അർത്ഥം? ഫിക്സ്ഡ് അസറ്റ്സ് വെച്ച് കൂടുതൽ സെയിൽസ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നു, അല്ലെങ്കിൽ അസറ്റ്സ് കുറച്ച് കൂടിയപ്പോൾ അതിനേക്കാൾ കൂടുതൽ സെയിൽസ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഓപ്പറേഷണൽ
എഫിഷ്യൻസീസിനെ കാണിച്ചു തരുന്ന ഒരു റേഷ്യോ തന്നെയാണ് ഇത്. അപ്പോൾ ഇത് കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പിട്രോസി സ്കോറിൽ ഒരു പോയിന്റ് ആ സ്റ്റോക്കിന് കിട്ടുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ 9 പോയിന്റ്സ് നമ്മൾ നോക്കിയിട്ടുണ്ട്. വിശദമായിട്ട് 3 ലാർജർ ക്രൈറ്റീരിയയുടെ കീഴിലാണ് ഈ പോയിന്റ്സ് എല്ലാം വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മൾ മാനുവലി സ്റ്റഡി ചെയ്യാൻ പോവുകയാണെങ്കിലും പ്രോബബ്ലി നമ്മൾ നോക്കുന്നത് പലപ്പോഴും ഈ സാധനങ്ങളിലേക്ക് തന്നെയാണ്. നമുക്ക് എല്ലാവർക്കും നമുക്ക് ഇഷ്ടമുള്ള ഫൈനാൻഷ്യൽ റേഷ്യോസ് ഉണ്ടാകും, എന്നാൽ നമ്മൾ നോക്കി വരുന്നത് ബേസിക്കലി ഈ സാധനങ്ങളിലേക്ക് തന്നെയാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് ഈ പിട്രോസ്കി സ്കോറിംഗ് എന്നുള്ള സിസ്റ്റത്തിലൂടെ ഓട്ടോമേറ്റഡ് ആയിട്ട് ഈ സ്ക്രീനർ പോലുള്ള വെബ്സൈറ്റുകൾ ഇതെല്ലാം ചെയ്ത് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഈ ഒരു ഒറ്റ പിട്രോസ്കി സ്കോറിലേക്ക് നോക്കിയാൽ ഈ പറഞ്ഞ ലോജിക് എല്ലാം വെച്ചിട്ട് ആ കമ്പനി എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെയാണെങ്കിൽ ഞാൻ ടൈറ്റിൽ കൊടുത്തിട്ടുള്ള പോലെ, തംബ്നെയിലിൽ കൊടുത്തിട്ടുള്ള പോലെ, ഇൻട്രോയിൽ കുറച്ച് ഡ്രമാറ്റിക് ആയിട്ട് കാണിച്ചതുപോലെ തന്നെ ഒരു ഒറ്റ മിനിറ്റിൽ വളരെ പെട്ടെന്ന് നമുക്കൊരു കമ്പനിനെ ജഡ്ജ് ചെയ്തുകൂടെ? ഒരു പ്രിലിമിനറി ജഡ്ജിങ് എങ്കിലും നടത്താൻ പറ്റുമല്ലോ, ഒരു ഫിൽട്ടറിങ് നടത്താൻ പറ്റുമല്ലോ. അങ്ങനെ ഫിൽട്ടറിങ് കഴിഞ്ഞ് വന്ന കമ്പനിയെ പറ്റി കൂടുതൽ ഡീപ്പായിട്ട് നമുക്ക് സ്റ്റഡീസ് നടത്താൻ പറ്റില്ലേ? അപ്പോൾ ഇത്രമാത്രമേ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിട്രോസ്കി സ്കോർ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ടൂളാണ്. അത് എന്താണെന്ന് മനസ്സിലായെന്നും അത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നു എന്ന് മനസ്സിലായെന്നും എങ്ങനെ ഉപയോഗിക്കാമെന്ന് വളരെ വിശദമായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് പോയിട്ട് സ്വന്തമായി കുറച്ച് അനാലിസിസ് നടത്തിയിട്ട് കുറച്ച് നല്ല കമ്പനീസിനെ കണ്ടെത്തുക, ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് പോർട്ട്ഫോളിയോയുടെ ഭാഗമാക്കുക. അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ, ഉപയോഗപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്ത് തന്നെ പറയാനുണ്ടെങ്കിലും കമൻറ്റ് ചെയ്തറിയുക. വീഡിയോ മാക്സിമം സ്റ്റോക്ക് മാർക്കറ്റിൽ താല്പര്യമുള്ള, ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റിൽ താല്പര്യമുള്ള മാക്സിമം ആൾക്കാരിലേക്കും ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക. വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദിയുണ്ട്. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.